ഈ പ്രതീക്ഷയോടെയാണ് ഇന്ന് ഇന്ത്യൻ സംഘം ഇറങ്ങുന്നത്. മുതിർന്ന സ്പോർട്സ് ജേർണലിസ്റ്റ് സനിൽ പി തോമസ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒളിമ്പിക്സോളത്തിനൊപ്പം ചേരുകയാണ്. സാറപ്പോ ഈ രണ്ടാം ദിനം മനു ഭാക്കറിന്റെ തോക്കിൽ നിന്ന് ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷിക്കാമോ? മനുവിന്റെ മത്സരം എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ന് പുരോഗമിക്കുക? ഇന്ന് നടക്കുന്ന മത്സരം, ഇന്ന് മൂന്ന് ഫൈനലുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഒരെണ്ണം മൂന്ന് ഷൂട്ടിംഗിൽ നിന്ന് മൂന്ന് ഫൈനലുണ്ട്. 10 മീറ്റർ എയർ പിസ്റ്റൽ മെന്നുണ്ട്, വിമൻ ഉണ്ട്, രണ്ട് ഫൈനൽ ഷൂട്ടിംഗിൽ. അത് പക്ഷെ നമുക്കൊന്നേ ബാധകമുള്ളൂ ഉള്ളു മനു ഭാക്കറിന്റെ. 6 റൗണ്ടിലായിട്ടായിരുന്നു ക്വാളിഫയിങ് മത്സരം, 10 ഷോട്ട് വെച്ച്. അപ്പൊ അതില് ഒരു ഇതില് റൗണ്ട് ഓഫ് ഫൈവിൽ മാത്രമാണ് മനുവിന് ഒരു 8 പോയിന്റ് എന്നുള്ള വരുന്നത്. ബാക്കിയെല്ലാം 9-10, 9-10 ആണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മോശമല്ലാത്തൊരു പെർഫോമൻസ് ആണ് മനുവിന്റെ ഇത് വന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഫൈനൽ റൗണ്ടാണ്. ഫൈനൽ റൗണ്ടിൽ 8 പേര് ആണ് മത്സരിക്കുന്നത്. 8 പേർക്ക് മൊത്തം 24 ഷോട്ടാണ് വരുന്നത്. ആ 24 ഷോട്ടിൽ ആദ്യത്തേത് 5 വെച്ച് 2 റൗ ഇതായിട്ട് വരും. അപ്പൊ 10, അത് എല്ലാവർക്കും പങ്കെടുക്കാം. അത് കഴിഞ്ഞുള്ള 2-2 വെച്ചാണ് ഓരോരുത്തരെ പുറത്താക്കുന്നത്. 12 ഷോട്ട് കഴിയുമ്പോഴത്തേക്ക്, 24 ഷോട്ടിൽ 12 ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും പിന്നിലുള്ള ആള് പുറത്തുപോകും. 14 ആകുമ്പം അടുത്ത ആള് പുറത്തുപോകും. 16 ആകുമ്പം പിന്നിലുള്ള പുറത്താകും. അങ്ങനെ 22 പുറത്താകുന്ന ആള്, 22 ഒരാൾ പുറത്താകും. 22 അതായത് 24-ാമത്തെ ആള് 20-ാമത്തെ പോയിന്റ് പുറത്താകും. പിന്നെ 3 പേര് അവശേഷിക്കുന്നു. 3 പേരില് 22 പുറത്താകുന്ന ആളിന് ബ്രോൺസ് മെഡൽ കിട്ടും. പിന്നെ 24 എന്നുള്ള, അതായത് 22 രണ്ട് ഷോട്ടും കൂടും. ആ രണ്ട് ഷോട്ടിൽ ഫസ്റ്റും സെക്കൻഡും നിർണ്ണയിക്കപ്പെടും. ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, ക്വാളിഫയിങ് റൗണ്ടിൽ നമ്മൾ ഈ 10 പോയിന്റ് 1 മുതൽ 10 വരെയുള്ള പോയിന്റ് ആണ് കണക്കാക്കുന്നത്. അത് കഴിഞ്ഞ് ടൈ ബ്രേക്കർ വന്നാൽ മാത്രമേ ഇന്നർ പോയിന്റ്, അതായത് 10 ഇന്നർ 10 എന്ന് പറയുന്ന പോയിന്റ്, അതായത് 10 എന്ന് പറയുന്ന ഏറ്റവും നടുക്ക് ബുൾസ് വന്ന് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ 0.1 to 0.9 ഉണ്ട് പോയിന്റ്. അപ്പൊ അതില് അതുകൂടെ കണക്കാക്കും. പക്ഷേ ഈ ഫൈനൽ റൗണ്ടില് തുടക്കം മുതലേ ഡെസിമൽസ് മുഴുവൻ കൂട്ടുമെന്നുള്ളതാണ് പ്രത്യേകത. അതായത് ഒരാൾക്ക് 10.01 ഉണ്ടെങ്കിൽ ആ 10.1 തന്നെ കൗണ്ട് ചെയ്യും, 10 അല്ല കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഫൈനൽ റൗണ്ടിന്. അപ്പൊ എന്തായാലും മനുവിന് വളരെ പ്രതീക്ഷയോടുകൂടി ഇറങ്ങാം. 8 പേരിലെ ഭാഗ്യം ഒരു പ്രധാന ഘടകമാണ്, ഷൂട്ടിംഗ് ആണ്, അന്ന് ആ സമയത്ത് കോൺസെൻട്രേഷനും എല്ലാം പല ഘടകങ്ങളുണ്ട്. എങ്കിലും മനുവിന്റെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് സ്വാഭാവികമായിട്ടും മനു ഭാക്കർ ആയിരിക്കും ഇന്ത്യക്ക് വേണ്ടിയിട്ട് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ന് ആദ്യത്തെ മെഡൽ നേടുക എന്ന്, ഷൂട്ടിങ്ങിന്റെ ചരിത്രത്തിൽ പണ്ട് മുതലേ ആദ്യത്തെ മെഡൽ വെടിവെച്ചിടുക എന്നുള്ള ഒരു ഇതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സംഭവിച്ചത് ഇവിടെ ആദ്യത്തെ മെഡൽ ഷൂട്ടിംഗ് തന്നെയാണ് കിട്ടിയത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയെ സംബന്ധിച്ചുള്ള ആദ്യത്തെ മെഡൽ നമുക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് കിട്ടിയത്. ഇത്തവണ വെയിറ്റ് ലിഫ്റ്റിംഗ് വളരെ വൈകിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തോന്നെ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ ഷൂട്ടിങ്ങിലൂടെ ആയിരിക്കും കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മനുവിന് വിജയം നേരാം. മനുഭാക്കറിലൂടെ ആ മെഡൽ ഇന്ത്യക്ക് കിട്ടട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം സാർ. അതുപോലെ തന്നെ ഈ അമ്പെയ്ത്തിൽ ഇന്ന് ഇന്ത്യയുടെ പ്രതീക്ഷകൾ എങ്ങനെയൊക്കെയാണ്? ഫൈനല് ഇന്ന് ഉണ്ട്. ഫൈനലിൽ കടക്കണമെങ്കിൽ ഇപ്പൊ നമ്മള് ക്വാർട്ടറും സെമിയും കടന്നു വേണം വരാനായിട്ട്. അപ്പം അത്ര എളുപ്പമല്ല. എങ്കിലും ഇന്നലെ മെഡൽ റൗണ്ട് ഉണ്ട്. ഒരു പക്ഷേ ഇതുവരെ ആർച്ചറിയുടെ ചരിത്രത്തിൽ നമ്മൾ 1992 ലിംബാറാം ക്വാർട്ടർ കടന്ന അന്ന് മുതൽ നമ്മൾ മെഡൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ആർച്ചറിയിലെ മെഡല്. തലനാരിഴയ്ക്കാണ് പലപ്പോഴും നഷ്ടപ്പെടുന്നത്. വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് വേൾഡ് റെക്കോർഡും ഒക്കെ ആയിട്ടും നമുക്ക് ഒളിമ്പിക്സ് വരുമ്പോഴത്തേക്ക് എന്തോ ഒരു പകർച്ച വരുന്ന ഇതാണ് ആർച്ചറിക്ക് തുടർച്ചയായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ രണ്ടുപേർക്ക് ഇപ്പൊ ഇതിനകത്ത് തന്നെ ദീപികകുമാരിയെ സംബന്ധിച്ചുള്ള 4-ാമത്തെ ഒളിമ്പിക്സ് ആണ്. അപ്പം എന്തും സംഭവിക്കാം ആർച്ചറിയിൽ. ഇതുവരെയുള്ള ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ ഒരു ആർച്ചറി മെഡൽ ഇന്ത്യക്ക് കിട്ടാൻ മേലാഴുകയില്ല. ഒരു ബ്രോൺസ് എങ്കിലും അത് നാളത്തെ ക്വാർട്ടർ ഫൈനലിൽ ആശ്രയിച്ചിരിക്കും. ക്വാർട്ടർ ഫൈനല് സെമി ഫൈനല് ടഫാണ്. മിക്കവാറും കൊറിയ ആയിരിക്കും എതിരാളിയായിട്ട് വരാനുള്ള സാധ്യത എന്ന് തോന്നുന്നു.